ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ ഈവനിങ് ടൈമിൽ ഞാൻ ബുദ്ധയെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു നമ്മുടെ ഡേറ്റ്സിൻ്റെ ഫാമുണ്ട്. അപ്പോൾ അവിടെ കാണാനായിട്ട് ഞാൻ പോയതാട്ടോ. ഈവനിങ് ടൈം ആയതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ല, കാരണം അതിൻ്റെ അകത്തൊന്നും കയറാൻ പറ്റില്ല. സോ ഞാനപ്പം തിരിച്ചു വരുന്ന വഴിക്ക് ബുദ്ധയ റൂട്ടിൽ തന്നെ വില്ലാസിൻ്റെ ഒക്കെ ഒരു സൈഡായിട്ട് വരും. അപ്പം അതും മെയിൻ റോഡിൻ്റെ ഒരു സൈഡിലായിട്ട് ഞങ്ങൾ മെയിൻ റോഡിൽ കൂടി ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു ക്യാറ്റിനെ കണ്ടിട്ട്, അതാണിതേ. അപ്പോൾ നമ്മളെ കണ്ടപ്പോഴത്തേക്കും ഓടിക്കളഞ്ഞു. എന്നിട്ട് ഞാൻ എന്ത് സംഭവം എന്ന് പറയാണ്ട് വണ്ടി ഒതുക്കിയിട്ട് പോയി നോക്കിയിട്ട് ഞങ്ങൾ. അപ്പോഴത്തേക്കും ഒരു 4-5 ദിവസമായിട്ടുണ്ടാവും, 3-4 ഡേയ്സ് ആയിട്ടുണ്ടത്. ഫുഡൊന്നും കഴിക്കാതെ നടക്കുകയാണ്, ഫുഡ് തപ്പി നടക്കുകയാണ് കേട്ടോ. കാരണം അത് ഫുഡാണ് നോക്കുന്നതല്ല. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ വിളിച്ചു നോക്കി. അപ്പം ബിസ്ക്കറ്റൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് കഷി കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല വിശപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് എന്തായാലും മീൻസ് അത് വഴി തെറ്റി ഒന്നെങ്കിൽ വന്നതാണ്, അല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ ചാൻസ് ഇല്ല, കാരണം അതിന് വേറെ ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്താ സംഭവം എന്നറിയില്ല. എന്താണല്ലോ ഞാൻ കൂടെ എടുത്തിട്ട് അതിനെ, കാരണം എനിക്ക് കളഞ്ഞിട്ട് വരാൻ വേണ്ടി തോന്നുന്നില്ല. കാരണം നോർമൽ ക്യാറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുങ്ങൾ തന്നെ ഫുഡിനുള്ളത് അതുങ്ങൾ തന്നെ പോയി മീൻസ് കണ്ടുപിടിച്ച് എടുക്കും. പിന്നെ ആ ഒരു ഏരിയയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് മീൻസ് ഇത് മീൻസ് ഒന്നെങ്കിലും എടുത്തോണ്ട് പോകുമായിരിക്കും, പക്ഷേ ആ സമയത്ത് എനിക്ക് ഇട്ടിട്ട് വരാൻ തോന്നിയില്ല. കാരണം കുറേ ദിവസമായിട്ടുണ്ട്, കാരണം അതിൻ്റെ നമുക്ക് അതിൻ്റെ ബോഡി പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. കാരണം മീൻസ് അങ്ങനെ അതിൻ്റെ ബോണൊക്കെ മീൻസ് ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം അങ്ങനെ ഫുഡൊന്നും കഴിക്കാനിട്ടാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ കൂടെ എടുത്തിട്ടോ, കൂടെ എടുത്തിട്ട് ഞാൻ നേരെ കൊണ്ടുപോയത് നമ്മുടെ പെറ്റ്സ് കബാനിലാണ്. ബുദ്ധയിലുള്ള പെറ്റ്സ് കബാനെ കൊണ്ടുപോയിട്ടാണ് കേട്ടോ ഞാൻ ഗ്രൂമിങ് ചെയ്യിച്ചത്. അപ്പം കാരണം നമ്മൾ ഡയറക്റ്റ് അവിടെ നിന്ന് വഴി നിന്ന് കിട്ടിയുണ്ട്, എത്ര ദിവസമായി റോഡിൽ കിടക്കുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് എടുത്തിട്ട് ഗ്രൂമിങ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് ഒന്ന് ഗ്രൂം ചെയ്തെടുക്കട്ടെ ചെയ്തത്. കാരണം നല്ല ദേഷ്യമുണ്ട് കശിക്ക്, കാരണം 3-4 ദിവസമായിട്ടുണ്ടാവും. കാരണം അത്ര ആയിട്ടുണ്ട്, കാരണം എൻ്റെ സ്കിൻ നമുക്ക് ദേഹത്ത് നമ്മളിങ്ങനെ പിടിക്കും പറയാമല്ലോ. പിന്നെ കുറച്ച് കടി കിട്ടി, കൈ ചെറുതായിട്ട് മുറിഞ്ഞു, പിന്നെ സ്ക്രാച്ച് ഉണ്ട് അത് മാന്തിയൻ്റെ. അപ്പോൾ അത് നമ്മൾ കാര്യമാക്കാതെ എടുക്കുകയാണ് കേട്ടോ കൂടെ. കാരണം ആൾക്കാർ വളർത്തിയതുകൊണ്ട് എന്തെങ്കിലും വാക്സിൻ എടുത്തിട്ടുണ്ടാവുന്നുള്ളൊരു വിശ്വാസം ഞാൻ കൂടെ അങ്ങ് എടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ പെറ്റ്സ് കബാനയിൽ വന്നു. ഇവിടെ ബുദ്ധയിലുള്ള പെറ്റ്സ് കബാനയാണ്. അപ്പം ഇവിടെ വന്നിട്ട് ഗ്രൂമിങ്ങിന് വിട്ടേക്കുവാണ്, കാരണം അത് നമുക്ക് അതിന് റോഡിൽ നിന്നല്ല കിട്ടിയത്. അപ്പം അതിനൊന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് കൊണ്ടുവന്ന് വിചാരിച്ചായിരിക്കും. നീ വരുന്നുണ്ടോ കൂടെ? എന്റെ ഇവിടെ വരുന്നുണ്ടോ? നീക്കിന്ന് ഇഷ്ടപ്പെട്ടോ? നീക്കിന്ന് ഇഷ്ടപ്പെട്ടോ? വരുന്നുണ്ടോ കൂടെ? ആ അവിടെ രണ്ടു കൂട്ടാരുണ്ട്. ആ നീ വരുന്നുണ്ടോ കൂടെ? എന്താ എന്ത് പറ്റി? എന്താന്ന്? ഓ ആ പോരെ, പോകാം വാ. നല്ല കടിക്കല്ലേ?
അപ്പോൾ നമ്മുടെ ക്യാറ്റിനെ അവിടെ ഗ്രൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാൻ രണ്ട് പപ്പീസിനെ കണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിന് കുറച്ച് മുന്നേ അവരുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഏതിൻ്റെ ആദ്യമേ ഉണ്ടായിരുന്നു. നല്ല ഫണ്ണിയാണ്, നല്ല ഫൈറ്റിങ്ങും ഉണ്ട് കൂടെ. നല്ല എന്നെ കണ്ടപ്പോഴത്തേക്കും നല്ല ഒച്ചപ്പാടായിരുന്നു. പിന്നെ അവന്മാരവിടെ നിന്ന് അവന്മാർ കളിക്കുന്നുണ്ട്, ഞാനിങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാറ്റിനെ ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെത്തി. ക്യാറ്റ് ഫുഡും അതുപോലെ തന്നെ മിൽക്കും വാട്ടറും എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നൈറ്റ് ആയപ്പോഴത്തേക്കും കക്ഷിക്ക് ഒരു ഭയങ്കര ഇറിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓക്കെ ആണ് ആൾ, കുഴപ്പമൊന്നുമില്ല. നമുക്കിങ്ങനെ പുറമേ കാണുമ്പോൾ അതിൻ്റെ മീൻസ് അറിയാൻ പറ്റില്ല എങ്ങനെയെന്നുള്ളത്, മീൻസ് അതിന് ഫുഡൊക്കെ എങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു എന്ന്. കാരണം നമ്മൾ എടുത്തു കഴിയുമ്പോൾ തന്നെ ബോൺ വരെ തട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ മീൻസ് അതിൻ്റെ വിശപ്പും, അതുപോലെ നമ്മളെ കാണുമ്പം അധികമൊന്നും അടുപ്പിക്കുമൊന്നുമില്ല. അപ്പോൾ ഓക്കെ ആണ് ആൾ, കുഴപ്പമൊന്നുമില്ല, സേഫാണ്, നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.